പിശാച് പല രൂപത്തിലും ഭാവത്തിലും ആഞ്ഞടിക്കും ജീവിതങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക്. അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാ ഇത് പറയുന്നത്. അപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞൊരു കാര്യമാ ജീവിതത്തിൽ, വള്ളത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മെ സഹായിക്കുന്ന കർത്താവ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ശിഷ്യന്മാർ കടന്നുപോയ ഈ വള്ളം, ആ സമയത്ത് ആ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ച തിരമാല, കൊടുങ്കാറ്റ്, സകല വെല്ലുവിളികളും ഇതെല്ലാം അവർ അനുഭവിച്ചപ്പോൾ അവർ ചിന്തിച്ചായിരുന്നു, എല്ലാം കൈവിട്ടു പോയി എന്ന്. എല്ലാം കയ്യിൽ നിന്ന് പോയി, ഇനി ഒരു ജീവിതമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു കാണും. അതാ അവർ നിലവിളിച്ചത്. എങ്കിലൊരു കാര്യം ഓർക്കണം, എല്ലാം കൈവിട്ടു പോയി എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഒരു പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമാണ് അവിടെ എഴുന്നേറ്റുന്നത്. ഒരു പ്രശ്നങ്ങളിലേക്കോ പ്രതിസന്ധിയൊക്കെ വന്നപ്പോഴും അതിലേക്കൊന്നും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ കരമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളും വെല്ലുവിളികളും കടവും രോഗവും പ്രശ്നവും എല്ലാം ചുറ്റോട് ചുറ്റുമുണ്ടെങ്കിലും ഒന്നിലും നിന്നെ വിട്ടുകൊടുക്കില്ല, ഒന്നിലേക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല. ഈ വചന സത്യസന്ധമായി വായിച്ച് 5 മിനിറ്റ് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ഒരു പ്രശ്നത്തിൽ നിന്നെ വിട്ടുകൊടുക്കില്ല, എവിടെയും നീ തകർന്നു പോകില്ല. ദൈവത്തിന്റെ കരം ഇന്ന് നിന്നെ സഹായിക്കും. ഇന്നത്തെ വചനം, ആ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥിക്കും. ഇതുപോലെ ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവേ, ഈ വചനത്തിൽ എഴുന്നേറ്റു നിന്ന കർത്താവ് ഈ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ നേരെ ആഞ്ഞടിക്കുന്ന കാറ്റിനെയും തിരമാലയും അങ്ങ് ശാസിക്കണമേ. അത്ഭുതം ഇന്ന് കാണാൻ ഇടവരണമേ. ഇന്ന് അത്ഭുതം കാണാൻ ഇടവരണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹായവും സംരക്ഷണവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആപത്ത് അപകടങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വള്ളത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ദൈവമുണ്ട്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു ദൈവമുണ്ട്. ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളെ ദൈവനാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.